പിന്നെ ഈ കൂത്തുപറമ്പ് ഏറ്റവും ഗൗരവപരമായൊരു ചോദ്യത്തിലേക്ക് വരാം. കൂത്തുപറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും അടിത്തറയുള്ള ഒരു മണ്ണാണ്. മാത്രമല്ല സൂപ്പി സാഹിബിനെ പോലുള്ളവർ പഴയ പെരിങ്ങളം മണ്ഡലത്തിൽ ഇട്ടി ഇവരൊക്കെ എം എൽ എ ആയിട്ട് വന്ന മണ്ണാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂത്തുപറമ്പിൽ സംഭവിച്ചത്? അതിൽ പിന്നെ കുത്തുപറമ്പ് എന്നുള്ളത് നിലവിലുള്ള നിയോജക മണ്ഡലത്തിൻ്റെ പേരാണ്. പണ്ടതിൻ്റെ പേര് പെരിങ്ങളായിരുന്നു. അതെ. അപ്പോൾ പെരിങ്ങളം നിയോജക മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ചിട്ടുണ്ട്, സാഹിബ് ജയിച്ചിട്ടുണ്ട്, കെ എം സുബ് സാഹിബ് ജയിച്ചിട്ടുണ്ട്, എൻ എ മമ്മു ഹാജി ജയിച്ചിട്ടുണ്ട്, എൻ എം എന്നറിയപ്പെടുന്ന ആൾ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ മണ്ഡലം മാറിയപ്പോൾ പെരിങ്ങളത്തിൻ്റെ ചിലത് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പുതിയ ഭാഗങ്ങൾ കുത്തുപറമ്പ് പഴയ കുത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് നിലവിലെ കുത്തുപറമ്പ് നിയോജക മണ്ഡലം. പക്ഷേ രാഷ്ട്രീയപരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കൂത്തുപറമ്പിൽ യു ഡി എഫ് എന്ന് പറയാം പരാജയപ്പെട്ടിട്ടില്ല. ഞങ്ങൾ മികച്ച ഒരു കാൻഡിഡേറ്റിനെ വെച്ച് കൂത്തുപറമ്പിന്റെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. പിന്നെ കൂത്തുപറമ്പിന്റെ ഒരു സമഗ്രമായ ഒരു വികസനത്തിന് അതിലും നല്ല ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അത്രയും നല്ലൊരു കാൻഡിഡേറ്റാണ് പൊട്ടൻകണ്ടി അബ്ദുള്ള സാഹിബ്. വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ തവണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനതാദളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീ കെ പി മോഹനൻ തന്നെയാണ് അന്ന് മത്സരിച്ചതും. ഇന്ന് എൽ ഡി എഫിലേക്ക് പോയി അവിടെ മത്സരിച്ചു. പക്ഷേ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാവും. യു ഡി എഫിൻ്റെ വോട്ടിംഗ് പാറ്റേൺ കൃത്യമായി അവിടെ വന്നിട്ടുണ്ട്. രാഷ്ട്രീയപരമായി ഞങ്ങൾക്കതിൽ ഒരു നഷ്ടവും, നഷ്ടം എന്ന് പറഞ്ഞാൽ പരാജയം ഉണ്ടായിട്ടില്ല. ആനുപാതികമായി കിട്ടേണ്ട വോട്ടുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 61,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടെത്ര, അവർക്ക് ആനുപാതികമായി വർദ്ധിച്ചത് എത്ര. അന്ന് എൽ ഡി എഫ് ഞങ്ങളുടെ കൂടെ, സോറി, ജനതാദൾ ഞങ്ങളുടെ ഉള്ളപ്പോഴാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എല്ലാ വിവിധ പാർട്ടികളുടെയും വോട്ടിംഗ് പാറ്റേൺ എത്ര എന്ന് ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചിത്രം കൃത്യമായി കിട്ടും. യുവജന യുവാക്കൾ യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു കുത്തുപറമ്പ് മണ്ഡലത്തിലെന്ന് വിശ്വസിക്കും. പിന്നെ നിങ്ങൾ വേറൊന്ന് പരിശോധിക്കേണ്ടത് എല്ലാ പാർട്ടികൾക്കും ആനുപാതികമായ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷെ കൂത്തുപറമ്പിന്റെ കിഴക്കൻ മേഖലയിൽ ബി ജെ പിയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഇതുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചോദിച്ചത് കൊണ്ട് പറയാണ്, ഒന്ന് പഠിക്കുന്നതല്ലാണ്, സ്വാധീനം വർദ്ധിപ്പിച്ചതല്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് പാറ്റേൺ ഈ എൽ ഡി എഫിന്റെ വിജയവുമായി ഒന്ന് കൂട്ടി വായിച്ചാൽ ചിത്രം, അതായത് ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെ അങ്ങനെയല്ലേ അതിന്റെ ഒരു ചിത്രം തെളിയുന്നത്. അതാണ് താങ്കൾ ഒരു ആരോപണമായിട്ട്, രാഷ്ട്രീയ ആരോപണമായിട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കതിന്റെ ഓരോ ഇപ്പം വെബ്സൈറ്റിലെല്ലാം കൃത്യമായിട്ട് ഓരോ പിന്നെ പഞ്ചായത്തിൻ്റെതും ഓരോ വാർഡിൻ്റെതും കൃത്യമായിട്ട് വോട്ടിംഗ് പാറ്റേൺ കഴിഞ്ഞ തവണ എത്ര, ഈ തവണ എത്ര എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കൂത്തുപറമ്പിൻ്റെ ഒരു ചിത്രം അതായിരിക്കും. കാരണം ചില മേഖലകളിൽ, വിശിഷ്യ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സജീവമായിരുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞാനതിനെ എതിർക്കില്ല.